വെൽക്കം ബാക്ക് നാടൻ കുരുമുളക് ഇനങ്ങൾ എപ്പിസോഡ് 2. എപ്പിസോഡ് 2-ൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചോലക്കൊടി എന്ന മലബാർ ഇനത്തെക്കുറിച്ചാണ്. ചോലക്കൊടി വയനാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിലും കോഴിക്കോട് ജില്ലയിലെ തൊട്ടിൽപ്പാലം, പേരാമ്പ്ര തുടങ്ങിയ സ്ഥലങ്ങളിലും നല്ല നിലയിൽ കൃഷി ചെയ്തിരുന്ന ഇനമായിരുന്നു. മികച്ച വിളവ്, രോഗപ്രതിരോധ ശേഷി, കൺസിസ്റ്റൻസി, ഇതൊക്കെ ചോലക്കൊടിയുടെ മാത്രം സവിശേഷതകളാണ്. ഒരു കുരുമുളക് ഇനത്തെ മറ്റൊന്നിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നതിന് പല മാനദണ്ഡങ്ങളുമുണ്ട്. ഇലകളുടെ സ്ട്രക്ചർ, ഷെയ്പ്പ്, അലൈൻമെൻറ്റ് എന്നിവയെപ്പറ്റി കൃത്യമായ ധാരണ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ചോലക്കൊടിയുടെ ഇലകൾക്ക് പൊതുവെ ട്രയാങ്കുലർ ഷെയ്പ്പാണുള്ളത്. ഇലകളുടെ അഗ്രഭാഗം കൂർത്ത് ലാൻസിയോളേറ്റ് ഷെയ്പ്പിൽ പിന്നിലേക്ക് വളഞ്ഞിരിക്കുന്നു. ഈ കുരുമുളക് വള്ളിക്ക് പൊതുവിൽ രണ്ട് തരത്തിലുള്ള ഇലകളാണുള്ളത്. വലിയ ഇലകൾക്ക് 17 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയും, ചെറിയ ഇലകൾക്ക് 14 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയുമാണ് ഉള്ളത്. ആവറേജ് ഡയമെൻഷൻ എടുക്കുമ്പോൾ 15 സെൻറ്റിമീറ്റർ നീളവും 9 സെൻറ്റിമീറ്റർ വീതിയും, ഇലകളുടെ ഞെട്ടുകൾക്ക് 2.5 സെൻറ്റിമീറ്റർ നീളവുമാണുള്ളത്. ചോലക്കൊടിയുടെ ഇലകൾക്ക് ഇരുണ്ട പച്ച കളറാണുള്ളത്. തൈകൾ നടുമ്പോൾ മുതൽ നന്നായി പടർന്നു കയറുന്ന ഇനമാണിത്. ചില കുരുമുളക് ഇനങ്ങൾ ആദ്യത്തെ 2 വർഷം വളർന്നു വരുവാൻ മടി കാണിക്കുന്നതായി കാണുന്നുണ്ട്. തൊമ്മൻകൊടി ഇതിന് ഉദാഹരണമാണ്. എന്നാൽ ചോലക്കൊടി ഗ്രോത്ത് പാറ്റേണിൽ യാതൊരു തരത്തിലുള്ള റിട്ടാർഡേഷനും കാണിക്കാത്ത കുരുമുളക് വള്ളിയാണ്. ശക്തമായ വേരുപടലം കടുത്ത വേനലിൽ നിന്നും അതിവർഷത്തിൽ നിന്നും കൊടിയെ സംരക്ഷിക്കുന്നു. വെൽ ഡിഫൈൻഡ് ലീഫ് മാർജിൻസ് ചോലക്കൊടിയുടെ പ്രത്യേകതയാണ്. റിബ്സിനിടയിലുള്ള ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിലെ സെല്ലുലാർ സ്ട്രക്ചേഴ്സ് തുലാമുണ്ടി പോലെ സുവ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. ഇലകളുടെ പോസ്റ്റീരിയർ സൈഡിന് വളരെ നേർത്ത ലൈറ്റ് ഗ്രീൻ കലർന്ന ഓഫ് വൈറ്റ് നിറമാണുള്ളത്. ഇലകളുടെ എഡ്ജിൽ തൊടുമ്പോൾ ഒരു ബ്ലേഡിൽ സ്പർശിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു കുരുമുളക് വള്ളി ഏത് വെറൈറ്റിയാണെന്ന് തിരിച്ചറിയുന്ന മറ്റൊരു ഘടകം അതിൻ്റെ ചെന്തലയുടെ നിറവും കരുത്തുമാണ്. ചോലക്കൊടിയുടെ കൂമ്പിനും ടെർമിനൽ ഷൂട്ട്സിനും ലൈറ്റ് കോഫി ബ്രൗൺ കളറും ഷൂട്ട് ടിപ്പ് ലൈറ്റ് പിങ്ക് കളറിലുമാണ് കാണപ്പെടുന്നത്. മെയ് മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ തിരിയിടാൻ തുടങ്ങുന്ന ചോലക്കൊടി ഡിസംബർ പകുതിയോടുകൂടി വിളവെടുപ്പിന് തയ്യാറാകുന്നു. നന്നായി ഉണങ്ങിയ കുരുമുളകിന് 37 മുതൽ 39% വരെ ഡ്രൈ റിക്കവറി ലഭിക്കുന്നുണ്ട്. ചോലക്കൊടിയുടെ കണ്ണിത്തലകൾ പ്രധാന വള്ളിയിൽ നിന്നും താഴേക്ക് ചാഞ്ഞു കിടക്കുന്ന രീതിയിലാണുള്ളത്. തിരികളിൽ നന്നായി മണിപിടുത്തവും മണികൾക്ക് ബോൾഡ് റൗണ്ട് ഷേപ്പുമാണ് ഉള്ളത്. മിക്ക വയനാടൻ ഇനങ്ങൾ പോലെ ചോലക്കൊടിയും ബോൾട്ട് വെറൈറ്റിയാണ്. പല കുരുമുളക് ഇനങ്ങളുടെയും സ്പൈക്സ് ലെങ്ത് അവയുടെ ഇലകളുടെ ആവറേജ് ലെങ്തിന് സമാനമായിരിക്കും. ഇതിൽ 1 സെൻറ്റിമീറ്റർ വരെ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കാണാറുണ്ട്. ചോലക്കൊടിയുടെ തിരിനീളം ഏകദേശം 14 സെൻറ്റിമീറ്ററും പിഡങ്കിൾസിന് 1.8 സെൻറ്റിമീറ്റർ ലെങ്തും സ്പൈക്സ് ടൈപ്പ് സ്ട്രെയ്റ്റും ആണ്. ഷെയ്ഡിലും നന്നായി കായ്ക്കുന്ന ഈ കുരുമുളകിനം ധ്രുതവാട്ടം, സാവധാനവാട്ടം, മൊസൈക്ക് മുരടിപ്പ്, ഫില്ലോടി തുടങ്ങിയ മാരക രോഗങ്ങളെ നന്നായി അതിജീവിക്കുന്നുണ്ട്. വേരുപടലത്തിൻ്റെ പ്രത്യേകത ചോലക്കൊടിയെ നിമാവിരകളിൽ നിന്നും ഫൈറ്റോതോറയിൽ നിന്നും സംരക്ഷിച്ചു നിർത്തുന്നു. മറ്റു കുരുമുളക് ഇനങ്ങളെ അപേക്ഷിച്ച് ചോലക്കൊടിയിൽ ഇലകളുടെ സാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ത്രെഡ് ബ്ലൈറ്റ് എന്ന രോഗം ഇലകളുടെ അടിയിൽ കാണാറുണ്ട്.
ഒരു കോപ്പർ അധിഷ്ഠിത കുമിൾനാശിനി ഉപയോഗിച്ച് ഈ രോഗത്തെ നല്ല രീതിയിൽ തടഞ്ഞു നിർത്താവുന്നതാണ്. കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കുവാൻ പറ്റിയ ഒരു കുരുമുളക് ഇനമാണ് ചോലക്കൊടി. ഷെയ്ഡ് ടോളറൻസ്, കടുത്ത വേനലിനെ അതിജീവിക്കുവാനുള്ള ശേഷി, ഉയർന്ന രോഗപ്രതിരോധ ശേഷി, എല്ലാ വർഷവും ഒരുപോലെ വിളവ്, വിളവെടുപ്പ് കാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പാകമാകുന്ന ഇനം, ഉയർന്ന ഡ്രൈ റിക്കവറി. ചോലക്കൊടി എൻ്റെ കൃഷിയിടത്തിൽ പ്രധാന താരമാകുവാനുള്ള കാരണങ്ങൾ ഇനിയും ഏറെയുണ്ട്. ചോലക്കൊടിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണിക്കാടൻ ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇനവുമായി വരാം. അതുവരെ താങ്ക് യു ഓൾ.